guys, welcome to another video of Image Mobile Inhibitors to update people. So, in the end, we have Oppo and F series latest phone, Oppo F17 Pro, unboxing and review video. So, okay, unboxing to you. So, guys, we have Oppo and F17 Pro. Updated camera look on the camera. That's why we have a sleek body. We have a phone box. So on the box namukku oru clear case lebikkunna nammude open standard clear case pin nammude baakilla paper box alla pin on the box namukku nammude power brick 30 watt fast charging capable aayittulla nammude data cable adha type c to usb cable adite power brickum pin oppo nenne oru earphones pair or standard alla 3.5 mm jack aayittulla oru earphones inde pair oppo oru box lebikkunnunde. So friends, this is our Oppo F17 Pro. So this is the cover, 7.48 mm. That is, we have 4000 mAh battery, but 7.48 mm thick. That is very slim design of our Oppo F17 Pro. That is, we have our AI portrait camera mount. That is, we have 16.34 cm super AMOLED display. So you can see first time back of the design, okay, in the back of the finishing and other either fingerprint pedal, another fingerprint where then fingerprint pedal, people on fingerprint leather smudge free at look on our phone. I will number a camera nor an amapis in a main camera, it is in a wide angle camera, random mavis in a random mono camera on the a martha or veilier flash would number the lebicin. So in a friendly key running in a display, carnapathan and a trace on the super AMOLED display and a render. I number friendly lamakitan the. ഒരു 16 മെഗാ പിക്സലിന്റെ ക്യാമറയും ഒരു 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറും കൂടിയാണ്. അതായത് നമുക്ക് ഫ്രണ്ടിലും ഈ ഫോണിന്റെ നമുക്ക് പോർട്രേറ്റ് മോഡിൽ അതായത് ബാക്ക് ദ ബൊക്കേ എഫക്റ്റിൽ വീഡിയോ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഫ്രണ്ടിലും നമുക്ക് സ്റ്റെബിലൈസ് ചെയ്തിട്ട് വീഡിയോ എടുക്കാനുള്ള ഫെസിലിറ്റി കൂടുതൽ അവൈലബിൾ ആണ്. സോ ഫ്രണ്ട്സ്, നമുക്ക് ഇതിൽ വരുന്ന പ്രോസസർ എന്ന് പറഞ്ഞാൽ ഹീലിയോ, അതായത് മീഡിയടെക്കിന്റെ ഹീലിയോ P95 പ്രോസസ്സർ ആണ് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ റാം വേരി എന്ന് പറഞ്ഞാൽ നമുക്ക് 8 GB റാം, 128 GB ഇന്റർനൽ മെമ്മറി എന്നുള്ള ഒറ്റ റാം വേരിയന്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമ്മുടെ ഓപ്പോ F17 പ്രോൻ്റെ ക്യാമറ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഏറ്റവും വൈഡ് ആംഗിൾ ആയിട്ട് 8 MP വൈഡ് ആംഗിൾ ക്യാമറ ഇടാം. അത്യാവശ്യം അധികം തന്നെ വൈഡ് ആയിട്ടുള്ള വൈഡ് ആംഗിൾ ക്യാമറ നമുക്ക് ലഭിക്കുന്നത്. സോ ഇത് നമ്മുടെ 48 MP മെയിൻ ക്യാമറ, നമ്മൾ 2x സൂം, ഇതേപോലെ തന്നെ നമ്മുടെ 5x സൂം. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ഗ്രെയിൻസ് നോയ്സ് വന്ന് അധികം ക്വാളിറ്റി ഒന്നും പോകുന്ന ഹൈ ക്വാളിറ്റി പിക്ചറിനെ നമുക്ക് ലഭിക്കുന്നത്. സോ നമ്മുടെ വീഡിയോ മോഡിൽ ഡിഫോൾട്ടായിട്ട് നമുക്ക് അത്യാവശ്യം അധികം സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. സോ നമ്മൾ നമ്മുടെ അൾട്രാ സ്റ്റഡി മോഡ് കൂടി ഓൺ ആക്കി കഴിഞ്ഞാൽ വേറെ ലെവൽ സ്റ്റെബിലൈസേഷൻ, ലൈക്ക് ഫ്രീസ് ഫ്രെയിം പോലെ അത്രയധികം സ്റ്റേബിൾ ആയിട്ടുള്ള ഫൂട്ടേജ് ആണ് നമുക്ക് നമ്മുടെ ഓപ്പോ F17 പ്രോന്ന് ലഭിക്കുന്നത്. സോ ഫ്രണ്ട് ക്യാമറ നമുക്ക് ഇവിടെ സ്റ്റെബിലിറ്റി മോഡ് ഉണ്ടാവും. നമ്മുടെ സ്റ്റെബിലിറ്റി മോഡിൽ നമുക്കിപ്പോൾ വ്ലോഗ് ചെയ്യുന്ന സമയത്ത് സംസാരിക്കുന്ന സമയത്ത് ഇളകി കഴിഞ്ഞു കഴിഞ്ഞാലും ഷെയ്ക്ക് വന്നു കഴിഞ്ഞാലും അതിനധികം ബാധിക്കുകയാണ്. സോ ഇതിപ്പോൾ ഡിഫോൾട്ടായിട്ട് ഒരു ബ്യൂട്ടി മോഡ് ഓൺ ആയി വന്നിട്ടുണ്ട്. സോ ബ്യൂട്ടിഫിക്കേഷൻ 78% ഉണ്ട്. അത് കുറച്ച് കഴിഞ്ഞാലാണ് നമ്മുടെ ശരിക്കുള്ള രൂപം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഒരു ബോക്കേ എഫക്റ്റ് വരുന്നുണ്ട്. വാവ്, നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് നമുക്ക് ബോക്കേ എഫക്റ്റ് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം. അതായത് നമുക്ക് ഈ ഡെപ്ത് സെൻസർ ഡെപ്തിനായിട്ട് വേറെ ക്യാമറ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ ഒരു ബൊക്കെ എഫക്റ്റിൽ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കളർ ഫിൽറ്റർ വരുന്നുണ്ട്. സോ ഞാൻ ബൊക്കെ ഓഫ് ആക്കിയിട്ട് കളർ എടുക്കാം. അതായത് കളർ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന് വേറെ പ്രത്യേകത AI കളർ ഫിൽറ്റേഴ്സ് ആണ്. അതായത് 6 കളർ ഫിൽറ്റേഴ്സുകൾ നമുക്ക് വരുന്നുണ്ട്. ഓൾറെഡി നമുക്ക് കളർ ഗ്രേഡ് ചെയ്തിട്ടുള്ള നല്ലൊരു ക്ലിപ്പ് പോലെയാണ് നമുക്ക് ഈ കളർ ഫിൽറ്റർ വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബാക്കിലത്തെ ക്യാമറ ഇടുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് അതായത് ഇതിന് ഇങ്ങനെ കളർ ഫിൽറ്റേഴ്സിന് വേണ്ടിയിട്ടായിട്ടാണ് നമുക്ക് ബാക്ക് ക്യാമറ ഇട്ടിട്ടില്ല, സോറി. സോ ബാക്ക് ക്യാമറ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കളർ ഫിൽറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മറ്റ് 2 ഡുവൽ മോണോ ക്യാമറാസ് വരുന്നത്. സോ നമുക്ക് ഓരോ കളറിലിട്ടിട്ട് അതിനനുസരിച്ചിട്ട് ആ ക്ലാരിറ്റി ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ നമുക്ക് ഫിക്സ് എടുക്കാൻ സാധിക്കും. സോ ഗൈസ്, നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓപ്പോ F17 Pro വരുന്നത് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐ പ്ലീസിംഗ് ആയിട്ടുള്ള സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയിട്ട്, ഐ മീൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും ക്യാമറയുടെ അത്രയധികം വൈബ്രൻ്റ് ആണ് ഓരോ കളറും. അതായത് ഡീപ്പായിട്ടുള്ള നമ്മുടെ ബ്ലാക്ക്സും എല്ലാം തന്നെ ലഭിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇതിൽ കിട്ടുന്ന പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ മീഡിയടെക്കിൻ്റെ ഹീലിയോ P95, അതേപോലെ 8 GB റാം, 128 GB ഇൻറ്റർനൽ മെമ്മറി. അതേപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ഡുവൽ ക്യാം സെറ്റപ്പ്, അതായത് നമുക്ക് ഫ്രണ്ടിൽ സ്റ്റെബിലിറ്റി മോഡ് കൂടി വരുന്ന ഒരു ഫോണുണ്ട്. അതായത് നമുക്ക് വ്ളോഗിങ്ങോ അല്ലെങ്കിൽ വീഡിയോ ഇതൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഫ്രണ്ട് ക്യാമറയിലൂടെ സ്റ്റെബിലിറ്റി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതേപോലെ നമ്മുടെ ബാക്ക് എടുക്കാൻ തന്നെ നമുക്ക് ഒരു കോഡ് ക്യാം സെറ്റപ്പ്, അതും വളരെയധികം ഭംഗിയായിട്ട് ക്യാമറ പ്ലേസ് ചെയ്തിട്ടുള്ള നമ്മുടെ കോഡ് ക്യാം സെറ്റപ്പ്. അതേപോലെ തന്നെ ഫിംഗർ പ്രിൻ്റ് ഒന്നും പതിയാതെ സ്മഡ്ജ് പ്രൂഫ് ആയിട്ടുള്ള ഒരു മാജിക്കൽ ബ്ലൂ കളറാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇത് കൂടാതെ നമുക്കൊരു വൈറ്റ് കളറിലും അതേപോലെ തന്നെ മാറ്റ് ബ്ലാക്ക് കളറിലും വരുന്നത് എല്ലാത്തിനും സ്പെഷ്യലായ കാര്യങ്ങളിൽ ഒന്നാണ്. അതായത് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഒന്നും പതിയാതെ ഇരിക്കുന്ന പ്രത്യേകതരം കോട്ടിങ്ങോട് കൂടിയൊരു ഫോണാണിത്. സോ നിങ്ങൾക്കിപ്പോൾ ഇത് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇമേജ് മൊബൈൽസും കമ്പ്യൂട്ടേഴ്സിന് ഷോറൂമിൽ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ടിംഗ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ പ്രീ ബുക്കിംഗ് കഴിഞ്ഞിട്ട് എല്ലാ ഷോപ്പിലും സെല് ചെയ്യാൻ കൂടെ തുടങ്ങുന്നത് നമ്മുടെ സെപ്റ്റംബർ 14 ശേഷമാണ്. സോ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശമുണ്ടെങ്കിൽ അതൊന്ന് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ.